Hello everyone, welcome back to my channel. I hope you all are doing good. In the end, Enna Kaachiya Enna. We have to cook the Enna. We have to cook the cooking. We have to cook the face. Aloe vera, Castor oil, 1/4 cup. This is what I have taken. We have to use a yellow fluid. Aloe vera ne 5 leaf nammal eduthittunde 5 leaf ne gel nammal eduthittunde idellam namukku mix ikkidam ini nammal ellam kudutunu arikkanam appo idilki nammal ini next idan ponadu korche curry vepple aanu ta curry vepple idanam pinne adu kaniyittu namukku brahmi idanam ini idu nalla pole paste aaki arachedukanam. Then I'll paste it on the tender and in the back of the brimming would arch it. Come up and I'm cardi, me elevated a paste, and Urlil to Richard. In നേരത്തെ അരക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ബ്രഹ്മി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോ അതിലേക്ക് കുറച്ചും കൂടെ ബാക്കി ഉണ്ടായിരുന്ന ബ്രഹ്മിയും കറിവേപ്പിലയും പിന്നെ ഒരു സവോളയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ കാണിക്കാൻ മറന്നാണ് ട്ടോ ഒരു സവോളയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് നന്നായി അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ളത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇടുന്നത് നെല്ലിക്കപ്പൊടിയാണ് ഞാനിവിടെ വേടിച്ചിട്ടുള്ള നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ അര കപ്പ് നെല്ലിക്കപ്പൊടി നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്
പിന്നെ അതേപോലെ അര കപ്പ് മൈലാഞ്ചി പൊടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാസ്റ്റർ ഓയിലും ഒലീവ് ഓയിലും സെസമ ഓയിലും കോക്കനട്ട് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ വെളിച്ചെണ്ണ കുറച്ച് കട്ടയായിട്ടുണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. തണുപ്പ് തുടങ്ങിയില്ലേ, തണുപ്പ് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് വെളിച്ചെണ്ണ കട്ടായിട്ടുള്ളതാണേ. അപ്പോൾ ഇതെല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടായി കിടക്കുന്നതൊക്കെ ചൂടാകുമ്പോൾ നല്ല ഉരുകി വരും. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് സ്റ്റോവിലേക്ക് വയ്ക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റോവ് മിൽക്കി വെക്കാം. ഇനിയാണ് നമുക്ക് പണിയുള്ളത്. ഇത് ഏതാണ്ട് ഒരു മണിക്കൂർ എടുക്കുമ്പോൾ അതൊന്ന് വെന്ത് വരാൻ.
ഈ ഗ്രീൻ കളർ കാണുന്നത് ബ്രൗൺ കളറായി മുരിഞ്ഞു വരണം. അതുവരെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, കണ്ടിന്യൂസ് ഒന്നും ഇളക്കണം എന്നില്ല. ഒരു 10 മിനിറ്റ് ഗ്യാപ്പിലൊന്നും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇത് നല്ല ബ്രൗൺ കളറായി വരുന്നവരെ നമ്മൾ ഇളക്കിയെടുക്കണം. ഇപ്പോഴേ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇലകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൗൺ കളറായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം, നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ടിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കരുത് ഒരിക്കലും. മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കത് അങ്ങനെ വെക്കാം. അതിന് ചൂട് നല്ലപോലെ ആറിയതിന് ശേഷം വേണം നമുക്ക് കുപ്പിയിലാക്കാനായിട്ട്. ഇപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. ഞാനിത് അരിച്ചിട്ടാണ് കുപ്പിയിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. അതിൻ്റെ നമ്മൾ അരിച്ചെടുക്കുന്ന ഒരു മുരിഞ്ഞ ലീഫുകൾ ഉണ്ടല്ലോ, അത് നമുക്ക് മേല് തേക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ എണ്ണതേ അരിച്ചെടുത്ത എണ്ണ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണതേ റെഡി ആയിട്ടുണ്ട്. മുടി കൊഴിച്ചിലെന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ്. എനിക്കിത് ഒരുപാട് മാറ്റമുണ്ട് ഈ എണ്ണ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ എനിക്കറിയണം. ഇത് ഒരു മാസം കഴിഞ്ഞ് അറിയാൻ വേണ്ടാണ്ട് അതിൻ്റെ എണ്ണയുടെ റിസൾട്ട്. അപ്പം നിങ്ങളെല്ലാവരും അഭിപ്രായം അറിയിക്കുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവരും ചാനൽ കാണുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ബൈ.